ആൽഫ ടി വിയുടെ സത്യവെളിച്ചം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഈ നാളുകളിൽ നാം യോഹന്നാൻ്റെ സുവിശേഷമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നാലാമത്തെ ക്ലാസ്സിലാണ് ഇന്ന് നാം എത്തിയിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ പഠനത്തിന് ആധാരമായിട്ട് നാം വായിക്കുവാൻ പോകുന്നത് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ യോഹന്നാൻ അവനെക്കുറിച്ച് സാക്ഷീകരിച്ചു എൻ്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് തീർന്നു അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് വിളിച്ചു പറഞ്ഞു അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു ന്യായ മോശ മുഖാന്തരം ലഭിച്ചു കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിലും യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം ഈ ഒന്നാം അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യങ്ങളിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് നാം കണ്ടത് പതിനാലാം വാക്യം അവസാനിപ്പിച്ചത് ദൈവത്തേജസ് വെളിപ്പെടുത്തിയ ഏകജാതൻ ആണ് യേശുക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ശിഷ്യന്മാർ പറയുന്ന വാക്കുകളാണ് ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു ദൈവതേജസ്സും മുഴുവൻ ഒരു വ്യക്തിയിൽ വെളിപ്പെട്ടിരിക്കുന്നു അതാണ് യേശു ക്രിസ്തുവിൽ നാം കാണുന്നത് ആ നിലയിൽ ദൈവതേജസ്സും ദൈവമുഹത്വവും ലോകത്തിന് വെളിപ്പെടുത്തിയവനാണ് യേശു ക്രിസ്തു ഇവിടെ പതിനഞ്ചാം വാക്യത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ സ്നാപകൻ്റെ സാക്ഷ്യത്തെക്കുറിച്ചാണ് പിന്നെയും നാം വായിക്കുന്നത് യോഹന്നാൻ സ്നാപകൻ പറയുന്നു എൻ്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് തീർന്നു പിന്നീട് മുമ്പോട്ട് വരുമ്പോൾ നാം വായിക്കുന്നുണ്ട് യേശു ക്രിസ്തുവിന് നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് യേശുക്രിസ്തുവിനെ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് യോഹന്നാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അവന് മുമ്പനായി തീർന്നു എന്ന് ഇവിടെ പറയുക എന്നാൽ എൻ്റെ പിന്നാലെ വന്നവൻ എൻ്റെ പിന്നാലെ വന്നവൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യോഹന്നാൻ സ്നാപകനും യേശുക്രിസ്തു തമ്മിൽ മാനുഷികമായി നോക്കിയാൽ അവർ കസിൻസാണ് അവരുടെ ആ ബന്ധത്തിൽ യോഹന്നാൻ സ്നാപകനാണ് യേശുവിനേക്കാൾ ആറുമാസം മുമ്പ് ലോകത്തിലേക്ക് വന്നത് അപ്പോൾ ആ നിലയിൽ യോഹന്നാൻ സ്നാപകൻ മുൻപേ വന്നവൻ യേശു പിന്നാലെ വന്നവൻ പക്ഷെ ഇവിടെ പറയുകയാണ് അവൻ എനിക്ക് തീർന്നു അടുത്ത വാക്ക് പറയുന്നത് അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്ന അത് യേശു ക്രിസ്തുവിൻ്റെ ആ നിത്യതയെ വെളിപ്പെടുത്തുന്ന ഒരു പ്രയോഗം കൂടിയാണ് താൻ ജഡമെടുത്ത് ലോകത്തിലേക്ക് വരുന്നതിനു മുൻപ് ഉണ്ടായിരുന്നു എന്നുള്ളത് എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് വിളിച്ചു പറഞ്ഞു അത് യേശു ക്രിസ്തുവിനെക്കുറിച്ചാണ് താനാ പറഞ്ഞത് എന്നാണ് യോഹനാൻ സ്നാപകൻ ഇവിടെ പറയുന്നത് പിന്നീട് ക്രിസ്തുവിനെക്കുറിച്ച് പറയുകയാണ് അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു ഇതിനു മുമ്പ് നാം ചിന്തിക്കുകയുണ്ടായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു ദൈവകൃപ കൃപ കർത്താവായ കർത്താവേശു ക്രിസ്തു ഇന്ന് ലോകത്തിന് ദൈവം തൻ്റെ കൃപ വെളിപ്പെടുത്തിയത് യേശുക്രിസ്തുവിലൂടെയാണ് യേശുക്രിസ്തുവിലൂടെ രക്ഷ അനുഭവിക്കുന്നവർ ദൈവകൃപയുടെ അവകാശികളാണ് അപ്പം നാം ജീവിക്കുന്ന ഈ പ്രത്യേക കാലഘട്ടത്തെ കൃപായുഗം എന്നും നമുക്ക് വിശേഷിപ്പിക്കാം യേശുക്രിസ്തുവിലൂടെ സകല മനുഷ്യർക്കും ദൈവം തൻ്റെ കൃപ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രത്യേകമായ ഒരു കാലഘട്ടമാണ് ഇവിടെ പറയുന്നത് കൃപ നിറഞ്ഞവനാണ് കർത്താവായ യേശുക്രിസ്തു അവൻ്റെ നിറവിൽ നിന്ന് കൃപമേൽ കൃപ എന്ന് പറഞ്ഞാൽ നിറവിൽ നിന്ന് കവിഞ്ഞൊഴുകുന്ന കൃപയാണ് ഞാൻ നിങ്ങളും ഇന്ന് അനുഭവിച്ചു കൊണ്ട് ഇരിക്കുന്നത് നമ്മുടെ മേൽ കൃപ ചൊരിഞ്ഞാലും പിന്നെയും അവനിൽ ദൈവകൃപ നിറങ്ങി നിൽക്കുകയാണ് എന്നാണ് ഈ പ്രയോഗം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നത് അപ്പോൾ ദൈവ നിറവായി യേശുക്രിസ്തുവിനെ ഇവിടെ വെളിപ്പെടുത്തിയിട്ട് പതിനേഴാമത്തെ വാക്യത്തിൽ ന്യായപ്രമാണവും കൃപയും തമ്മിലുള്ള ഒരു വ്യത്യാസം അവിടെ അവതരിപ്പിക്കുക പഴയ നിയമത്തിലെ ന്യായപ്രമാണം ദൈവം കൊടുത്തതാണ് പക്ഷേ അത് മോശയിലൂടെയാണ് യഹൂദ ജനത്തിന് ലഭിച്ചത് അവിടെ എഴുതിയിരിക്കുന്ന പ്രയോഗമൊന്ന് ശ്രദ്ധിക്കണം ന്യായപ്രമാണം മോശ മുഖാന്തിരം ലഭിച്ചു എന്ന് പറഞ്ഞാൽ മോശയ്ക്കത് ദൈവത്വങ്ങളിൽ നിന്ന് കിട്ടി ആ മോശയിലൂടെ ജനത്തിന് അത് ലഭിച്ചു എന്നാണ് മോശയിൽ അതുണ്ടായിരുന്നു എന്നല്ല പറയുന്നത് മോശ അത് പ്രാപിച്ചു അത് ജനത്തിന് ഏൽപ്പിച്ചു കൊടുത്തു ദൈവീക പ്രമാണങ്ങൾ ന്യായപ്രമാണം മോശയിലൂടെ ജനത്തിന് ലഭിച്ചു എന്നാലത്ത് കൃപയും സത്യവും അതേക്കുറിച്ച് പറയുമ്പോൾ കൃപയും സത്യവും യേശുക്രിസ്തുവിലൂടെ ലഭിച്ചു എന്നല്ല പറയുന്നത് കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തിരം വന്നു എന്നാണ് പറയുന്നത് പറയല്ല അതിൻ്റെ അർത്ഥം എന്താ യേശുക്രിസ്തു വന്നപ്പോൾ കൃപയും സത്യവും അവനിലുണ്ട് ആ കൂടെ വരികയായിരുന്നു മറ്റെവിടെ നിന്നോ സ്വീകരിച്ചിട്ട് ജനത്തിന് നൽകേണ്ട ഒന്നായിരുന്നില്ല അവനിൽ അവൻ്റെ നിറവിൽ അവൻ തന്നെ ദൈവകൃപയുടെ ആ പാരമ്യം വെളിപ്പെടുത്തിയവനാണ് അപ്പോൾ യേശു ക്രിസ്തു കൃപയും സത്യവും തന്നിൽ തന്നെ ഉണ്ട് അവൻ വന്നപ്പോൾ ആ ദൈവകൃപ അവനിലൂടെ വരികയായിരുന്നു അവിടെ ന്യായപ്രമാണം ലഭിച്ചു എന്നും കൃപയും സത്യവും വന്നു എന്നും പറയുന്ന ആ വ്യത്യാസം വളരെ ശ്രദ്ധേയമാണ് ന്യായപ്രമാണം ദൈവം തരുന്നതിന് ഇടയ്ക്ക് ഒരു മീഡിയേറ്റർ ഉണ്ടായിരുന്നു അത് മോശയാണ് എന്നാൽ യേശുക്രിസ്തു താൻ തന്നെ ദൈവമാണ് ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടുത്തുവാൻ അതിൻ്റെ ഇടയ്ക്കൊരു മീഡിയേറ്ററെ വെച്ചില്ല താൻ തന്നെ ജഡമെടുത്ത് ലോകത്തിലേക്ക് വന്ന് ദൈവകൃപ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് ന്യായപ്രമാണം പ്രവൃത്തിയുടെ മാർഗമാണ് പഴയ നിയമത്തിൽ ന്യായപ്രമാണത്തെ ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകളെ നമുക്ക് കാണാനായിട്ട് കഴിയും എന്നാൽ ഇവിടെ ഇതാ ക്രിസ്തുവിലൂടെ ഒരു പുതിയ മാർഗം തുറന്നു കിട്ടിയിരിക്കുകയാണ് അത് പ്രവൃത്തിയുടെ മാർഗമല്ല വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുവാൻ കഴിയുന്ന കൃപയുടെ മാർഗം തുറന്നുകിട്ടിയിരിക്കുകയാണ് അടുത്ത പതിനെട്ടാം വാക്യം ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ ദൈവത്തെ ആരും ഒരുനാളും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിലെ ഒരു സംഭവവുമായി അതിന് ബന്ധമുണ്ട് പഴയ നിയമത്തിൽ ആരും തന്നെ ദൈവത്തിൻ്റെ പൂർണ്ണ മഹത്വത്തിൽ കണ്ടിട്ടില്ല പുറപ്പാട് ദിവസം മുപ്പത്തിമൂന്നാം അധ്യായത്തിലാണ് മോശ ഒരാഗ്രഹം ദൈവം മുമ്പാകെ പറയുന്നത് മോശയും ദൈവവും വളരെ അടുത്തിടപെട്ടു ദൈവത്തിൻ്റെ പ്രത്യേകമായ കൃപ ലഭിച്ചവനും അനുഭവിച്ചവനുമാണ് മോശ ഒരു ദിവസം മോശ ദൈവത്തോട് പറയുകയാണ് ദൈവമേ എനിക്ക് നിന്നെ ഒന്ന് കാണണം അതൊന്ന് സാധിപ്പിച്ചു തരണം മോശ ചോദിച്ചതല്ലേ ദൈവം അത് സാധിപ്പിച്ചു കൊടുത്തു അതെങ്ങനെയാണെന്ന് മുപ്പത്തിമൂന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് മോശയോട് പറയുകയാണ് എൻ്റെ മുഖം കണ്ടവരാരും ജീവിച്ചിരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ തേജസ്സും മഹത്വവും അതുള്ള നിലയിൽ കണ്ടാൽ കാണുന്നവൻ പിന്നെ ജീവിച്ചിരിക്കത്തില്ല പിന്നെ എങ്ങനെ മോശയ്ക്ക് കാണിച്ചു കൊടുത്തെ മോശ ഒരു സ്ഥലത്ത് നിൽക്കുന്നു ദൈവം അതുവഴി കടന്നു പോകുന്നു തൻ്റെ തേജസ് അതുവഴി കടന്നു പോകുന്നു ഒരു പാറയുടെ പിളർപ്പിൽ നിർത്തിയിട്ട് കൈ കൊണ്ട് മറച്ചു പിടിക്കുക കടന്നു പോയി കഴിയുമ്പോൾ കൈ മാറ്റും മോശ നോക്കുമ്പോൾ ദൈവത്തെ തൻ്റെ പിൻഭാഗം കണ്ട് തൃപ്തിപ്പെടുകയാണ് മുഖം കണ്ടില്ല പിൻഭാഗം കണ്ട് തൃപ്തിപ്പെടുകയാണ് നമുക്കറിയാം നാം ഒരു വ്യക്തിയെ കണ്ടു എന്ന് അവകാശപ്പെടണമെങ്കിൽ ആ വ്യക്തിയുടെ മുഖം കാണണം മുഖം കാണാതെ ശരീരത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗങ്ങൾ കണ്ടിട്ട് ഇന്നയാളിനെ ഞാൻ കണ്ടു എന്ന് തൃപ്തിയോടെ പറയുവാൻ നമുക്ക് കഴിയത്തില്ല മുഖ തേജസ് കാണണം ഇവിടെ മോശയ്ക്കത് സാധിച്ചില്ല അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല പഴയ നിയമത്തിലെ പിതാക്കന്മാർ ആരും കണ്ടിട്ടില്ല മോശ കണ്ടിട്ടില്ല അബ്രഹാം കണ്ടിട്ടില്ല പഴയ നിയമ പിതാക്കന്മാർ ആരും ദൈവത്തെ ഉള്ള നിലയിൽ കണ്ടിട്ടില്ല അതുകൊണ്ട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വളരെ വ്യക്തമായിട്ട് എടുത്തു പറയുന്നു ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്നാൽ പിന്നെ ഈ ശിഷ്യന്മാരെന്താ പറയുന്നത് ഞങ്ങൾ അവൻ്റെ തേജസ് കണ്ടു ആരിലൂടെ അതാണ് ഇവിടെ പറയുന്നത് പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ യേശുക്രിസ്തു ആരാണ് ദൈവത്തെ വെളിപ്പെടുത്തിയവനാണ് ഈ വാക്യം വളരെ വ്യക്തമായി പറയുന്നു ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തിയവനാണ് കർത്താവായ യേശു ക്രിസ്തു ഇതേ യോഹന്നാൻ ലേഖനം എഴുതിയപ്പോൾ മുൻപോട്ട് യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ മൂന്നാം അധ്യായം അഞ്ചാം വാക്യത്തിലും എട്ടാം വാക്യത്തിലും ദൈവം എന്താണ് തൻ്റെ പുത്രനിലൂടെ സാധിച്ചത് എന്നവിടെ പറയുന്നുണ്ട് ദൈവപുത്രൻ ലോകത്തിൽ വന്നത് എന്തിനാണെന്നവിടെ പറയുന്നുണ്ട് ഒന്ന് പാപങ്ങളെ നീക്കുവാൻ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി രണ്ട് പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ അവൻ പ്രത്യക്ഷനായി നാം ഈ വേദഭാഗം കൂടെ ചേർത്ത് ചിന്തിച്ചാൽ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ജടാവതാരത്തിലൂടെ സാധിക്കുകയാണ് തൻ്റെ പ്രത്യക്ഷതയിലൂടെ മൂന്ന് സാധ്യതകൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു ഒന്ന് ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തി രണ്ട് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരം വരുത്തി മൂന്ന് പിശാചിനെ പരാജയപ്പെടുത്തി പിശാജിൻ്റെ പ്രവൃത്തികൾ അഴിച്ചു ഇത് മൂന്നും യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയോട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്ന മൂന്ന് സത്യങ്ങളാണ് അപ്പോൾ ഇവിടെ പറയുന്നു പഴയ നിയമ പിതാക്കന്മാർ ആരും കണ്ടിട്ടില്ല ദൈവത്തെ വെളിപ്പെടുത്തിയത് ഒരുവൻ മാത്രം അതുകൊണ്ടാണ് പിന്നീട് പുതിയ നിയമത്തിൻ്റെ പല ഭാഗങ്ങളിൽ യേശു ക്രിസ്തുവിനെ കണ്ടവർ ദൈവത്തെ കണ്ടതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നത് പൗലൂസ് ഉൾപ്പെടെ ഇതിൻ്റെ എഴുത്തുകാരനായ യോഹന്നാൻ ഉൾപ്പെടെ മറ്റ് എഴുത്തുകാരൊക്കെ യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ കണ്ട് ദൈവമെന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും ഈ സുവിശേഷ പുസ്തകങ്ങൾ വായിച്ചാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നു തൻ്റെ ജനനത്തിലൂടെ പ്രവൃത്തികളിലൂടെ പഠിപ്പിക്കലുകളിലൂടെ മരണത്തിലൂടെ പുനരുദ്ധാനത്തിലൂടെ എല്ലാം യേശുക്രിസ്തു ദൈവത്വം വെളിപ്പെടുത്തുകയായിരുന്നു ദൈവത്തെ ലോകത്തിൻ്റെ മുൻപാകെ വെളിപ്പെടുത്തുകയായിരുന്നു ഇന്ന് ലോകത്തിൽ ദൈവത്തെ വെളിപ്പെടുത്തു എന്ന് അവകാശപ്പെടുവാൻ കഴിയുന്ന ഒരുവനേ ഉള്ളൂ അതാണ് കർത്താവായ യേശു ക്രിസ്തു ഇവിടെ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുമ്പോൾ പിതാവിൻ്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ എന്നൊരു പ്രയോഗം പറഞ്ഞിട്ടുണ്ട് പിതാവിൻ്റെ മടിയിൽ ഇരിക്കുന്ന യേശു ക്രിസ്തു ജഡമെടുത്ത് ലോകത്തിൽ വന്നു മനുഷ്യത്വത്തിൽ ഇവിടെ ജീവിക്കുന്ന കാലത്തെക്കുറിച്ച് പറയുകയാണ് പിതാവിൻ്റെ മടിയിൽ ഇരിക്കുന്ന ഇരുന്ന എന്നല്ല പറയുന്നത് അതെന്താ പറയുന്നത് യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം തൻ ദൈവമാണ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യന ഭൂതം വർത്തമാനം ഭാവി എന്നീ മൂന്ന് കാലങ്ങളായി വേർതിരിച്ചു പറയുവാൻ കഴിയത്തില്ല എന്നും വർത്തമാനകാല അവസ്ഥയിൽ യേശുക്രിസ്തു ജഡമെടുത്തിവിടെ വന്നപ്പോഴും പിതാവിൻ്റെ മടിയിൽ ഇരിക്കുന്നവനാ സർവവ്യാപിയാണ് നാം ഇതേ കാര്യം യോഹന്നെ സുവിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിലും വായിക്കുന്നുണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിലിരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവൻ എന്നാൽ അതേ സമയത്ത് പറയുകയാണ് സ്വർഗത്തിലിരിക്കുന്നവനായ ഒരേ സമയത്ത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഇവിടെയുമുണ്ട് സ്വർഗത്തിലിരിക്കുകയും ചെയ്യുന്നു എൻ്റെ ദൈവത്വമാണ് താൻ സർവ്വവ്യാപിയാണ് അതുതന്നെ എവിടെയും പറയുന്നത് പിതാവിൻ്റെ മടിയിൽ ഇരിക്കുന്ന എന്തോ ഈ പിതാവിൻ്റെ മടിയിലിരിക്കുക എന്ന് പറയുന്നത് പിതാവുമായുള്ള അഭേദ്യമായ ബന്ധത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് ആ പ്രോക്സിമിറ്റി ആ ഇൻഡിമസി ആ അടുപ്പത്തെയാണ് ആ പ്രയോഗം സൂചിപ്പിക്കുന്നത് പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ ഇവിടെ യേശുക്രിസ്തുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്ന ഒരു വിശേഷണമാണ് ഏകജാതനായ പുത്രൻ പതിനാലാം വാക്യത്തിൽ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലും നാം അത് കാണുകയുണ്ടായി ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു ഇതെന്താ ഈ ഏകജാതൻ എന്ന് പറഞ്ഞിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം ഈ ഒന്നാം അധ്യായത്തിൽ തന്നെ ഏകജാതൻ എന്ന ഈ പ്രയോഗം രണ്ട് പ്രാവശ്യമുണ്ട് പതിനാലാമത്തെ വാക്യത്തിലുമുണ്ട് പതിനെട്ടാമത്തെ വാക്യത്തിലുമുണ്ട് പിന്നെയും ഈ പ്രയോഗം യോഹന്നാൻ്റെ എഴുത്തുകളിൽ നമുക്ക് കാണാം യോഹന്നാൻ മൂന്നിൻ്റെ പതിനാറിൽ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ അവനിൽ നാം വിശ്വസിക്കണം വേറെയും യോഹന്നാന സുവിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഏകജാതനായവനിൽ വിശ്വസിക്കാത്തവന് ന്യായവിധിയുണ്ട് എന്ന് പറയുന്നുണ്ട് അവിടെയും ഏകജാതൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് ഒന്ന് യോഹന്നാൻ നാലിൻ്റെ ഒൻപതിലും ഏകജാതൻ ദൈവസ്നേഹം വെളിപ്പെടുത്തി അത് അവനിലൂടെയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ എല്ലാം യോഹന്നാൻ യേശുക്രിസ്തുവിന് കൊടുത്തിരിക്കുന്ന ഒരു വിശേഷണമാണ് ഏകജാതൻ ഏകജാതനായ പുത്രൻ എന്നുള്ളത് എന്താ അതിൻ്റെ അർത്ഥം ഏകനായി ജനിപ്പിക്കപ്പെട്ടവൻ എന്നാണോ അതിൻ്റെ അർത്ഥം ദൈവം തൻ്റെ പുത്രനെ ജനിപ്പിച്ചു ആ അർത്ഥത്തിൽ യേശുക്രിസ്തു ദൈവത്തിൽ നിന്ന് ഏകനായി ജനിപ്പിക്കപ്പെട്ടവൻ അല്ല അതല്ല അതിൻ്റെ അർത്ഥം യേശുക്രിസ്തുവിൻ്റെ പുത്രത്വം എന്ന് പറയുന്നത് നിത്യതയിലേ ഉള്ളതാണ് ഈ എന്നു പിതാവുണ്ടോ അന്നും പുത്രനുണ്ട് പുത്രൻ അനാദിയും ശാശ്വതമായും എന്നേക്കും പുത്രനാണ് എന്നേക്കും നിത്യനാണ് അതുകൊണ്ട് പിതാവിൽ നിന്ന് ജനിപ്പിക്കപ്പെട്ടവൻ ഏകനായി ജനിപ്പിക്കപ്പെട്ടവൻ എന്ന ആശയത്തിലല്ല ഏകജാതൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം രണ്ടാം വാക്യത്തിൽ അബ്രഹാമിൻ്റെ മകനായി ഇസഹാക്കിനെക്കുറിച്ച് നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് ദൈവം അബ്രഹാമിനോട് പറയുകയാണ് അപ്പോൾ അവൻ നിൻ്റെ മകനെ നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയാദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക ആരെ യാഗം കഴിക്കണമെന്നാണ് അബ്രഹാമിനോട് ദൈവം പറയുന്നത് നിൻ്റെ ഏകജാതനായ മകനെ ഇരുപത്തിരണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം ബാലൻ്റെ മേൽ കൈവയ്ക്കരുത് അവനോടൊന്നും ചെയ്യരുത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായ കൊണ്ട് ഇതേ കാര്യം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എബ്രായ ലേഖനത്തിൻ്റെ പതിനൊന്നാം അധ്യായം പതിനേഴാം വാക്യത്തിലും പറയുന്നുണ്ട് വിശ്വാസത്തോടെ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസൊഹാക്കിനെ യാകമർപ്പിച്ചു ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് അരുളപ്പാട് ലഭിച്ചു വാഗ്ദത്വങ്ങളെ കൈക്കൊണ്ടവൻ തൻ്റെ ഏകജാതനെ അർപ്പിച്ചു ഇവിടെയെല്ലാം ഇസ്ഹാക്കിനെ കുറിച്ച് എന്താ പറയുന്നത് അബ്രഹാമിൻ്റെ ഏകജാതനായ മകൻ നമുക്കറിയാം അബ്രഹാമിൻ്റെ ഏക മകനാണോ ഇസഹാക്ക് അല്ല ഇസഹാക്കിന് മുമ്പ് അബ്രഹാമിന് ഒരു മകനുണ്ട് ഇഷ്മേൽ പിന്നെ എന്താ ഇവിടെ അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിനെ ഏകജാതനായ മകൻ എന്ന് ദൈവം തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ആ പദത്തിൻ്റെ അർത്ഥം ഏകനായി ജനിപ്പിക്കപ്പെട്ടവൻ എന്നല്ല പിന്നെയോ അബ്രഹാമിൻ്റെ ആ തനിമയോട് കൂടിയവൻ ഓഫ് ദ സെയിം കൈൻഡ് ദൈവിക പദ്ധതിയിൽ അബ്രഹാമിന് തുല്യനായവൻ ദൈവിക പദ്ധതിയിൽ അബ്രഹാമിൻ്റെ അവകാശിയായവൻ ഈ ആശയങ്ങളാണ് ഏകജാതൻ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ അബ്രഹാമിന് ഒന്നിലധികം മക്കളുണ്ടായിട്ടും ഇസ്ഹാക്കിന് അബ്രഹാമിൻ്റെ എന്ന് തിരുവഴുത്തിൽ വിശേഷിപ്പിക്കുന്നു ദൈവം തന്നെ പറയുന്നു അത് ഏകനായി ജനിപ്പിക്കപ്പെട്ടവൻ എന്നുള്ള അർത്ഥത്തിലല്ല അതൊരു പദവിയാണ് ആ നിലയിലാണ് യേശുക്രിസ്തുവിനെയും ഏകജാതൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് അത് ഓഫ് ദ സെയിം കൈൻഡ് പിതാവിനോട് തുല്യനായവൻ ദൈവത്തോട് തുല്യനായവൻ ദൈവത്തോട് സമനായവൻ അതാണ് ആ ആശയത്തിൻ്റെ അർത്ഥം അതൊന്നുകൂടി ഉറപ്പിക്കുന്നതാണ് പിതാവിൻ്റെ മടിയിലിരിക്കുന്ന എന്നുള്ളത് എന്ന് പറഞ്ഞാൽ പിതാവുമായി അഭേദ്യമായ ബന്ധത്തിൽ പിതാവിൻ്റെ സകല തനിമയോടും കൂടി പിതാവിനെ തന്നെ പൂർണ്ണമായി വെളിപ്പെടുത്തുന്നവനായി ഓഫ് ദ സെയിം കൈൻഡ് അതേ നിലയിലുള്ള പുത്രൻ അത് ദൈവത്വത്തിൻ്റെ ഒരു ഉറപ്പ് കൂടിയാണ് അപ്പോൾ ഇവിടെ യേശുക്രിസ്തുവിന് ഏകജാതനെന്നും ഏകജാതനായ പുത്രൻ എന്നും വിശേഷണം കൊടുത്തിരിക്കുന്നത് അത് ഒരു പദവിയാണ് യേശുക്രിസ്തുവിന് കൊടുത്തിട്ടുള്ള ദൈവത്വത്തെ വിശേഷിപ്പിക്കുവാനുള്ള ഒരു പ്രയോഗം കൂടിയാണ് തൻ്റെ ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു ഇതിന് സമാനമായ മറ്റൊരു വിശേഷണം യേശുക്രിസ്തുവിന് കൊടുത്തിട്ടുള്ളത് തിരുവഴുത്തൽ നാം വായിക്കുന്നുണ്ട് പ്രധാനമായിട്ട് ലേഖനം ഒന്നാം അധ്യായത്തിലാണ് ഒന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചും പതിനെട്ടും വാക്യങ്ങൾ അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു പതിനെട്ടാമത്തെ വാക്യം അവൻ സഭ എന്ന ശരീരത്തിൻ്റെ തലയുമാകുന്നു സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു ആദ്യനായി എഴുന്നേറ്റവൻ ആദ്യജാതൻ എന്നൊക്കെയാണ് യേശു ക്രിസ്തുവിനെ അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് റോമാലേഖനം എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒൻപതാം വാക്യത്തിൽ അവൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാണ് പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ എന്ന് പറയുന്നു വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ മരിച്ചവരിൽ ആദ്യജാതൻ എന്ന് പറയുന്നു അപ്പോൾ ഇവിടെയെല്ലാം യേശുക്രിസ്തുവിന് കൊടുത്തിരിക്കുന്ന മറ്റൊരു പ്രയോഗമാണ് ആദ്യജാതൻ എന്നുള്ളത് അതിൻ്റെ അർത്ഥം എന്താ ആദ്യമായി ജനിപ്പിക്കപ്പെട്ടവർ അതാണോ അതിൻ്റെ അർത്ഥം ഇവിടെ അത് കൊടുത്തിരിക്കുന്നത് ആ അർത്ഥത്തിലല്ല അതൊരു പദവിയാണ് അതൊരു വിശേഷണമാണ് ആദ്യജാതൻ എന്ന് പറയുമ്പോൾ സർവസൃഷ്ടിക്കും ആദ്യജാതൻ എന്ന് കലോഷലേഖനത്തിൽ പറയുന്നത് സർവസൃഷ്ടിക്കും കാരണക്കാരനായി തീർന്നവൻ ആ അർത്ഥത്തിലാണ് ഇവിടെ ആദ്യജാതൻ അഥവാ ഏകജാതൻ എന്നൊക്കെ പറയുന്നത് ഏകനായി ജനിപ്പിക്കപ്പെട്ടവൻ ആദ്യമായി ജനിപ്പിക്കപ്പെട്ടവൻ എന്നോ ഉള്ള അർത്ഥത്തിലല്ല നാം തിരുവഴുത്ത് വായിച്ചാൽ ഈ ആദ്യജാതൻ എന്നുള്ള പ്രയോഗവും ഒരു പദവി എന്നുള്ള നിലയിൽ കൊടുത്തിട്ടുള്ളത് തിരുവഴുത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും പുറപ്പാട് പുസ്തകം നാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക നീ ഫറോനോട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു ഇസ്രായേൽ എൻ്റെ പുത്രൻ എൻ്റെ ആദ്യജാതൻ തന്നെ എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എൻ്റെ പുത്രനെ വിട്ടയക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു അവനെ വിട്ടയപ്പാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാൻ നിൻ്റെ പുത്രനെ നിൻ്റെ ആദ്യജാതനെ തന്നെ കൊന്നുകളയും എന്ന് പറകാം ഇവിടെ ഇസ്രായേലിനെ കുറിച്ച് പറയുന്നത് ഇസ്രായേൽ എൻ്റെ ആദ്യജാതൻ എന്നാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യാക്കോബ യാക്കോവിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് യാക്കോബ് ആദ്യജാതൻ ആണോ അല്ലല്ലോ ഇസ്ഹാക്കിൻ്റെ മക്കളിൽ യേശാവാണ് മൂത്തവൻ പക്ഷേ ഇവിടെ യാക്കോവിനെക്കുറിച്ച് പറയുകയാണ് ഇവനാണ് ആദ്യ ജാതൻ എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് അതൊരു പദവിയാണ് ആദ്യജാതൻ എന്നുള്ള ആ വിശേഷണം കൊണ്ട് ആ പദവി വെളിപ്പെടുത്തുകയാണ് ഇത് എരമ്യാപ്രവചനം മുപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ ഒൻപതാം വാക്യം വായിച്ചാൽ അവിടെ മറ്റൊരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോഴും ഇതേ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് എരമ്യാപ്രവചനം മുപ്പത്തിയൊന്നിൻ്റെ ഒൻപത് അവർ കരങ്ങി കൊണ്ടുവരും യാചിക്കുന്നവരായി ഞാനവരെ കൊണ്ടുവരും അവർ ഇടറിപ്പോകാത്ത നിരപ്പുള്ള വഴിയിൽ ഞാനവരെ നീർത്തോടുകൾ കരികെ നടത്തും എടുത്ത് ശ്രദ്ധിക്കുക ഞാൻ ഇസ്രായേലിന് പിതാവും എഫ്രൈം എൻ്റെ ആദ്യജാതനുമല്ലോ എഫ്രീം എൻ്റെ ആദ്യജാതൻ ജാതൻ എഫ്രഹീമാണോ ആദ്യജാതൻ ജോസഫിൻ്റെ മക്കളിൽ മനഷയാണ് ആദ്യജാതൻ യോശുവയുടെ പുസ്തകം പതിനേഴാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ നമുക്ക് അങ്ങനെ വായിക്കാനും കഴിയുന്നുണ്ട് എന്നാൽ ഇവിടെ പറയുകയാണ് എഫ്രീം എൻ്റെ ആദ്യജാതൻ അപ്പോൾ അവിടെയും ആദ്യജാതൻ മനുഷ്യയാണെങ്കിലും എഫ്രൈമിന് ആദ്യജാതൻ്റെ പദവികൾ കൊടുത്തിരിക്കുകയാണ് ആദ്യമായി ജനിപ്പിക്കപ്പെട്ടവനല്ല പക്ഷേ ഇറ്റ്സ് എ പ്രിവിലേജ് ആ പ്രിവിലേജ് എഫ്രൈമിന് കൊടുത്തിരിക്കുക എൺപത്തി ഒൻപതാം സങ്കീർത്തനത്തിൻ്റെ ഇരുപത്തിയേഴാം വാക്യത്തിൽ ദാവീദിനെക്കുറിച്ച് അങ്ങനെ പറയുന്നുണ്ട് എൺപത്തി ഒൻപതിൻ്റെ ഇരുപത്തിയേഴ് ഞാനവനെ ആദ്യജാതനും ഭൂരാജാക്കന്മാരിൽ ശ്രേഷ്ഠനുമാക്കും ദാവീദാണോ ആദ്യജാതൻ ദാവീദ് ഇഷായിയുടെ മക്കളിൽ ഏറ്റവും ഇളയവനാണ് പക്ഷേ ദാവീദിനെക്കുറിച്ച് ഇവിടെ പറയുകയാണ് അവൻ ആദ്യജാതനാണ് അപ്പോൾ അതെന്താ അർത്ഥമാക്കുന്നത് ഇഷായിയുടെ മക്കളിൽ ആദ്യമായി എന്നുള്ള അർത്ഥത്തിലല്ല ഇറ്റ്സ് എ പ്രിവിലേജ് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേകമായ പദവിയാണ് ഇനി ഭൂരാജാക്കന്മാരിൽ ശ്രേഷ്ഠനാക്കുമെന്ന് പറയുന്നുണ്ട് ഇസ്രായേലിലെ രാജാക്കന്മാരിൽ തന്നെ ആദ്യത്തെ രാജാവല്ല അത് ശൗല അതിനുശേഷം വന്ന രണ്ടാമത്തെ രാജാവാണ് ദാവീദ് അങ്ങനെ നോക്കിയാലും ഇവൻ ആദ്യത്തവനല്ല പിന്നെ എന്താണ് നമുക്കറിയാം ഇസ്രായേലിലെ രാജാക്കന്മാരിൽ ഒന്നാമൻ ആരാന്ന് ചോദിച്ചാൽ ആ പദവിയുടെയും ശ്രേഷ്ഠതയുടെയും അടിസ്ഥാനത്തിൽ നമ്മളൊക്കെ പറയും ദാവീദാണ് ആ പദവി കൊടുത്തിരിക്കുക ശൗലിനില്ലാത്ത പദവി ദാവീദിന് കൊടുത്തിരിക്കുക ദാവീദ് എന്നാണ് യേശുക്രിസ്തുവിനെ വിശേഷിപ്പിക്കുന്നത് ദാവീദിനാൽ രചിക്കപ്പെട്ട നിരവധി ഗീതങ്ങൾ തിരുവഴുത്തിലുണ്ട് ദാവീദിൻ്റെ സിംഹാസനമാണ് ഇനിയും വയ്ക്കാനായിട്ട് പോകുന്നത് ആ സിംഹാസനത്തിൽ ദാവീദിൻ്റെ ചെങ്കോലും പിടിച്ചുകൊണ്ടാണ് നമ്മുടെ കർത്താവ് ലോകത്തെ നീതിയോടും ന്യായത്തോടും ഭരിക്കുവാനായിട്ട് പോകുന്നത് അപ്പം അങ്ങനെയെല്ലാം നമ്മൾ നോക്കിയാൽ ഭൂരാജാക്കന്മാരിൽ ഒന്നാമനാണ് ആദ്യനാണ് സോ ഇറ്റ്സ് എ പ്രിവിലേജ് അതാണിവിടെ നാം കാണുന്നത് യാക്കോബിനെ ആദ്യജാതൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു യഫ്രൈമിനെ ആദ്യജാതൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു ദാവീദിനെ ആദ്യജാതൻ എന്ന് വിശേഷിപ്പിക്കുന്നു ഇതൊന്നും ആദ്യമായി ജനിപ്പിക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിലല്ല അതേ നിലയിൽ തന്നെയാണ് യേശുക്രിസ്തുവിനെയും ആദ്യ ജാതൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് അത് ഒരു പദവിയാണ് അതൊരു പ്രത്യേക വിശേഷണമാണ് യേശുക്രിസ്തുവിന് ആ പദവി കൊടുത്തിരിക്കുന്നത് തൻ്റെ ദൈവത്വത്തെ ഉറപ്പിക്കുന്നത് കൂടിയാണ് അപ്പോൾ യോഹന്നാര സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ദൈവത്തെ വെളിപ്പെടുത്തിയവനാണ് കർത്താവായ യേശുക്രിസ്തു ദൈവത്തെ വെളിപ്പെടുത്തി എന്ന് പറയുമ്പോൾ താൻ പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രനാണ് പുത്രൻ എന്നുള്ള ആ വിശേഷ പദവിയും വിശിഷ്ട നാമവും യേശുക്രിസ്തുവിന് മാത്രം അവകാശപ്പെട്ടതാണ് നാം യോഹന്നാൻ്റെ സുവിശേഷം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളാണ് ഇതുവരെ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തത് യോഹന്നാൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്ന് അധ്യായങ്ങളുണ്ട് ഈ ഇരുപത്തിയൊന്ന് അധ്യായങ്ങളുടെ ഒരാമുഖമാണ് ആദ്യത്തെ പതിനെട്ട് വാക്യങ്ങൾ പിന്നീടുള്ള പത്തൊൻപത് മുതലുള്ള വാക്യങ്ങളിൽ ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ അവസാനം വരെ പറഞ്ഞിരിക്കുന്ന സകല സംഭവങ്ങളുടെയും ഒരു ഇൻട്രഡക്ഷനാണ് ഒരാമുഖമാണ് ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ഈ വേദഭാഗത്ത് വെളിപ്പെടുത്തിയിട്ടുള്ള സത്യങ്ങളുടെ വിശദീകരണങ്ങളാണ് മുൻപോട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് യോഹനാന്റെ സുവിശേഷം മുഴുവൻ നമ്മൾ പഠിക്കണം തുടർന്നുള്ള ദിവസങ്ങളിൽ നാം മുഴുവൻ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനകത്ത് കാണുന്ന സംഭവങ്ങളും പ്രയോഗങ്ങളും ഒക്കെ നാം വിശദമായിട്ട് ചിന്തിക്കാം എന്നാൽ ഒരളവിൽ യോഗന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ നാം പഠിച്ചാൽ യോഗന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു പൂർണ്ണ പഠനമായി എന്ന് സംക്ഷിപ്തമായി നമുക്ക് പറയുവാനായിട്ട് സാധിക്കും യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം വളരെ വ്യക്തമായി വെളിപ്പെടുത്തിക്കൊണ്ട് യോഗന്നാഥൻ്റെ സുവിശേഷം ആരംഭിക്കുന്നു തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പ്രവേശിക്കാം ദൈവനാമം வாழ்த்துப்படுமாறாகட்டே